അസേക്കും ജീവിതത്തിൽ സ്വാഭാവികമായും നമുക്ക് ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ അനുവദനീയമായ ആ മോഹങ്ങൾ പുലരാനും നേടിയെടുക്കാനും വേണ്ടി നാം ആസൂത്രണങ്ങൾ ചെയ്യുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം രക്ഷിതാവായ അള്ളാഹുവിനോട് ഓരോ ഘട്ടത്തിലും അതേപറ്റി നാം സംസാരിക്കാറുമുണ്ട് എനിക്ക് ഇത് വേണം ഇത് എൻ്റെ ജീവിതത്തിന് ഏറെ ഉപകാരപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ നന്മയും പ്രയോജനവും ലഭിക്കുന്ന വിധത്തിൽ എനിക്കത് അനുകൂലമാക്കി തരണേ എന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടണമെന്ന് തീർച്ചയായും എല്ലാവരും ആഗ്രഹിക്കുന്നു ചോദിച്ചാലും പ്രാർത്ഥിച്ചാലും അവ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ള അർഹതയുള്ള നല്ല മനുഷ്യരെ നാം മുസ്തജാബുദ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഭക്തനായ സത്യവിശ്വാസി ജീവിതം ശ്രദ്ധയോടെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക പ്രാർത്ഥനകൾ തിരസ്കരിക്കപ്പെടുന്ന പാപിയാകാതെ ചോദിച്ചാൽ ഉത്തരം ലഭിക്കാനുള്ള അർഹത നേടിയെടുക്കാനായിരിക്കും എപ്പോഴും അവന്റെ ശ്രമം ഹൃദയംഗമമായി പ്രാർത്ഥിക്കുന്നവരുടെ ചാരത്ത് തന്നെ അവർക്ക് പടച്ചവനെ അനുഭവിക്കാൻ കഴിയും അല്ലാത്തവർക്ക് അള്ളാഹു എപ്പോഴും വളരെ അകലെയായിരിക്കും അഥവാ പ്രാർത്ഥന അള്ളാഹിലേക്കുള്ള വഴിയാണ് ഗുഹയിൽ അകപ്പെട്ട മൂന്നാളുകളുടെ കഥ നാം കേട്ടിട്ടുണ്ട് ആ കഥ നബിസല്ലാഹു അലൈവിസല സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തതാണ് കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ് മൂന്നാളുകൾ ഒരു വഴിക്ക് പുറപ്പെട്ടു രാത്രി ആയപ്പോൾ അവർ ഒരു ഗുഹയിൽ വിശ്രമിച്ചു മലമുകളിൽ നിന്നും ഒരു പാറ ഗുഹാമുഖത്ത് ഉരുണ്ടുവന്നടിഞ്ഞു അത്ഭുതകരമായ ദൈവീക സഹായം കൊണ്ട് മാത്രമേ ഇവിടെ നിന്നും രക്ഷപ്പെടാനാകൂ അവർ മനസ്സിലാക്കി ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞ നല്ല നല്ല കാര്യങ്ങൾ ഓർത്തു പറഞ്ഞ് ഓരോരുത്തരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഒരാൾക്ക് പറയാനുണ്ടായിരുന്നത് പ്രായമായ മാതാപിതാക്കളെ പ്രത്യേകം പരിഗണിച്ച സംഭവമായിരുന്നു മറ്റൊരാൾ സദാചാര വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മതയെ പറ്റിയായിരുന്നു പറഞ്ഞത് സാമ്പത്തിക വിശുദ്ധിയും തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്ത അനുഭവമാണ് അടുത്ത ആൾക്ക് ഓർക്കാനുണ്ടായിരുന്നത് എല്ലാവരും അവരവർ ചെയ്ത നന്മകൾ സമർപ്പിച്ച് ചെയ്ത ആ പ്രാർത്ഥന തീരുമ്പോഴേക്കും ഗുഹാമുഖത്തടിഞ്ഞ ആ കല്ല് അല്പാൽപ്പമായി അകന്നു നീങ്ങുകയും സുരക്ഷിതരായി അവർ പുറത്തു കടക്കുകയും ചെയ്തു എന്നാണ് ഹദീസിലുള്ളത് പ്രിയമുള്ളവരെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിന് സമർപ്പിക്കാൻ പറ്റിയ പുണ്യവും സുഹൃതവും നാം ജീവിതം നിറയെ കരുതി വെക്കുക ജീവിതം മുഴുവൻ അങ്ങനെ സമർപ്പിക്കാൻ പറ്റിയ നന്മകൾ നിറഞ്ഞവരാണെങ്കിൽ അവരെത്രേ ഭാഗ്യവന്മാർ